പാർട്ട് 23. അമ്മേ, സാവിത്രിയുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് ശബ്ദം പുറപ്പെട്ടു. എങ്കിലും വായ പൊത്തിയതിനാൽ പുറത്തേക്ക് വന്നില്ല. സാവിത്രി, ദത്തൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്താ എന്താ ദത്തേട്ടാ? സാവിത്രി ദത്തന്റെ വിളി കേട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. സ്വപ്നം കണ്ടോ ദത്തേട്ടാ? ആ മോളെ, ദത്തൻ സാവിത്രിയെ കെട്ടിപ്പിടിച്ചു. എന്താ ദത്തേട്ടാ, എന്താ കണ്ടത്? ഒന്നുമില്ല, നീ ഉറങ്ങിക്കോ. ഇടക്ക് സാവിത്രി കിടന്നു. ദത്തൻ കട്ടിലിൽ ചാരിയിരുന്ന് സാവിത്രിയുടെ നെറ്റിയിൽ തഴുകി. എന്റെ നാഗത്താന്മാരെ, ഞാൻ കണ്ടത് വെറും സ്വപ്നം മാത്രമാകണേ. എന്റെ സാവിത്രിക്കും ഞങ്ങളുടെ കുഞ്ഞിനും ഒരാപത്തും വരുത്തല്ലേ. ദത്തന്റെ മനസ്സിനെ ഭയം കീഴ്പ്പെടുത്തി. ഒന്നിനെയും ഭയക്കരുതെന്നാണ് വല്യച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഭയന്നാൽ പിന്നെ അനങ്ങാൻ കഴിയില്ല. ദത്തൻ തനിക്ക് പ്രിയപ്പെട്ടത് നഷ്ടമാകുമോ എന്ന ഭയത്തിൽ സാവിത്രിയുടെ അടുത്തുകിടന്നു. ഉറങ്ങാതെ സാവിത്രിയെ നോക്കി. എന്റെ നാഗത്താന്മാരെ, സ്നേഹിച്ചു കൊതി തീർന്നിട്ടില്ല, ഞങ്ങളെ പിരിക്കരുത്. ദത്തൻ ഉറക്കമുണർന്നു നോക്കുമ്പോൾ സാവിത്രി അടുത്തില്ലായിരുന്നു. ദത്താ, ദത്താ! ശ്രീദേവിയുടെ നിലവിളിയായിരുന്നു. ദൈവമേ, ഏട്ടത്തിയുടെ ശബ്ദമല്ലേ അത്? എന്റെ സാവിത്രിക്ക് എന്തെങ്കിലും? ദത്തൻ പുതപ്പ് നീക്കി കോണിപ്പടികൾ ഓടിയിറങ്ങി. എല്ലാവരും പൂമുഖത്ത് നിൽക്കുകയായിരുന്നു. എന്താ എന്താ കാര്യം? സാവിത്രി മുറ്റത്തേക്ക് കൈച്ചൂണ്ടി. ഒരു കുഞ്ഞു സർപ്പം ചോരിയൊലിച്ച് അനങ്ങാതെ കിടക്കുന്നു. മോനെ ദത്ത, എന്താ ഇത്? കാവിലെ സർപ്പം ഇവിടെ, അതും ഇങ്ങനെ. ജാതവേദൻ നെഞ്ചിൽ കൈവച്ചു. ദത്തന്റെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ കടന്നുപോയി. അറിയില്ല വല്യച്ചേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരോടെങ്കിലും അതിനെ കുഴിച്ചിടാൻ പറയുക. ദത്തൻ മുറിയിലേക്ക് പോയി. എന്താ പതിവില്ലാതെ വീണ്ടും വന്ന് കിടക്കുന്നേ? സാവിത്രി മുറിയിലേക്ക് വന്നു. ഒന്നുമല്ല സാവിത്രി. എന്താ ദത്തേട്ടാ, എന്തു പറ്റി? എന്തോ സങ്കടം ഉള്ളിലുണ്ട്. ഒന്നുമില്ല, നീ എന്റെ അടുത്തു വന്നിരിക്ക. സാവിത്രി ദത്തന്റെ അടുത്തിരുന്നു. എന്താ ദത്തേട്ടാ? ദത്തൻ സാവിത്രിയെ തന്റെ നെഞ്ചിലേക്ക് കിടത്തി. ഒന്നുമില്ല സാവിത്രി. സാവിത്രി, നമുക്ക് കാവിൽ പോകണം, വിളക്കു വയ്ക്കണം. അതിന് എനിക്കിപ്പോ കാവിൽ കയറാൻ പറ്റുമോ? നീ പുറത്തുനിന്ന് തൊഴുതാൽ മതി, ഞാൻ വേഗം വിളക്ക് വച്ചു വരാം. ആ ദത്തേട്ടാ, ഇന്നാണോ പോകുന്നേ? ഇന്ന് വേണ്ട, നാളെ പോകാം. കുറച്ചു ദിവസം കഴിഞ്ഞാൽ കാവിലെ ഉത്സവം വരികയല്ലേ. എന്നാലും എന്റെ ദത്തേട്ടന് എന്തോ പറ്റിയിട്ടുണ്ട്. ഇല്ല മോളെ, എനിക്കൊന്നുമില്ല. ദത്തൻ സാവിത്രിയെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. നാഗത്താന്മാരെ, ഒരു മരണം, അത് നടക്കുമല്ലേ? അതിന്റെ സൂചനയാണോ ഈ കാണിച്ചു തന്നത്? ദത്തൻ എവിടെയും തോറ്റിട്ടില്ല. തോറ്റത് എന്റെ സാവിത്രിക്ക് മുൻപിൽ മാത്രമാണ്, അവളുടെ സ്നേഹത്തിന് മുൻപിൽ. എന്നിൽ നിന്ന് അവളെ അടർത്തി മാറ്റരുത്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എന്നെ കൂടി ഇല്ലാതെയാക്കണം. ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങളൊന്ന് കണ്ടോട്ടെ. ദത്തന്റെ ഉള്ളിൽ ഭയം കയറിക്കൂടി. എന്തോ ഒന്ന് സംഭവിക്കും എന്ന് ദത്തന് മനസ്സിലായി. ദത്തനും സാവിത്രിയും നാളെ കാവിൽ വിളക്ക് വയ്ക്കാൻ പോകുന്നു എന്നത് ശ്രീധരനെ അറിയിച്ചു. ശ്രീധരനും മാധവനും ഭരതനും കൂടി തങ്ങളുടെ പദ്ധതികൾ ചർച്ച ചെയ്യുന്നത് സൗദാമിനി കേട്ടു. സൗദാമിനിക്ക് ഒന്നും മനസ്സിലായില്ല. തന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സൗദാമിനി ഒന്നും മിണ്ടാതെ തന്റെ മുറിയിലേക്ക് പോയി. ഭരതനെയും കാത്തിരുന്നു. ഭരതൻ മുറിയിലേക്ക് വന്നു. എന്താ സൗദാമിനി, നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ? നിങ്ങൾ ആകെ മാറിപ്പോയിരിക്കുന്നു ഏട്ടാ. ഞാനോ? നീ എന്തൊക്കെയാ പറയുന്നേ? എന്തായിരുന്നു ഉളപ്പുരയിൽ ചർച്ച? നീ വല്ലതും കേട്ടോ? കേട്ടു. നാണമില്ലേ നിങ്ങൾക്ക്? അനിയനെയും അവന്റെ കുടുംബത്തെയും ഇല്ലാതെയാക്കാൻ കൂട്ടുനിൽക്കാൻ. സൗദാമിനി കരഞ്ഞു പറഞ്ഞു. വേണ്ട ഏട്ടാ, ദത്തനോട് അങ്ങനൊന്നും ചെയ്യരുത്. നീ ഇതാരോടെങ്കിലും പറഞ്ഞാൽ സൗദാമിനി, പിന്നെ നിനക്ക് എന്നെ കാണാൻ കിട്ടില്ല. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ. നീ ചിന്തിച്ചിട്ടുണ്ടോ, നാളെ നമ്മളോട് ഇവിടുന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ ഞാനും നീയും നമ്മുടെ മക്കളും എവിടെ പോകും? ശ്രീധരന് ഒരു പണിയുണ്ട്. ശ്രീദേവിയുടെ ഇല്ലത്ത് കണ്ടമാനം സ്വത്തുമുണ്ട്. എനിക്കോ? എന്തെങ്കിലും ഉദ്യോഗമുണ്ടോ? ഇല്ല. നിന്റെ ഇല്ലത്ത് വലതുമുണ്ടോ? എനിക്കായി ഒന്നുമില്ല. എങ്ങനെ ജീവിക്കും? നമുക്ക് ദത്തനോട് പറയാം, അവൻ സഹായിക്കും നമ്മളെ. വേണ്ട, എന്നും അവന്റെ കാലിനടിയിൽ കിടക്കാൻ എനിക്ക് വയ്യ. നീ ഇതിനെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ എന്നെ ജീവനോടെ കാണില്ല. നിനക്ക് ഞാനാണോ ദത്തനാണോ വലുത് എന്ന് നീ തീരുമാനിക്ക് എന്നു പറഞ്ഞ് ഭരതൻ പുറത്തേക്കു പോയി. സൗദാമിനിയുടെ കരച്ചിൽ തൊണ്ടക്കുഴിയിൽ തങ്ങി നിന്നു. ദൈവമേ, ഞാൻ എന്തു ചെയ്യും? സൗദാമിനി നെഞ്ചൽ കൈവച്ചിരുന്നു. ദത്തൻ മട്ടുപാവിലെ ചാരുകസേരയിൽ കിടക്കുകയായിരുന്നു. ദത്തേട്ടാ, വാ ഉറങ്ങാം. ഉറക്കം വരുന്നുണ്ടോ നിനക്ക്? ആ ദത്തേട്ടാ, വാ. ദത്തൻ സാവിത്രിയുടെ കൂടെ ചെന്നു. സാവിത്രി കട്ടിലിൽ കിടന്നു. അപ്പോഴും ദത്തൻ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. എന്താ ദത്തേട്ട ആലോചിക്കുന്നേ? ഒന്നുമില്ല സാവിത്രി, നീ ഉറങ്ങിക്കോ. ദത്തേട്ടനും കിടക്ക്. എന്നാലേ ഞാൻ ഉറങ്ങൂ. വാശി പിടിക്കാതെ സാവിത്രി. ആ അമ്മേ. എന്താ സാവിത്രി? എന്താ? നിന്റെ അച്ഛൻ എന്നെ വഴക്കു പറഞ്ഞതിന്
നീ എന്തിനാ എന്നെ ചവിട്ടുന്നേ? നിനക്കും എന്നോട് ദേഷ്യമാണോ? സാവിത്രി, വേണ്ട, എന്നോട് മിണ്ടണ്ട. ദത്തൻ സാവിത്രിയെ കെട്ടിപ്പിടിച്ചു. ഞാൻ വെറുതെ പറഞ്ഞതാ സാവിത്രി. ദത്തൻ സാവിത്രിയുടെ വയറ്റിൽ കൈവച്ചു. അമ്മേനെ നോവിക്കില്ലേ കുഞ്ഞാ, ഉറങ്ങാം നമുക്ക്. സാവിത്രി ദത്തന്റെ നെഞ്ചിലേക്ക് കിടന്നു. സാവിത്രി ഉറങ്ങിയെങ്കിലും ദത്തൻ ഉറങ്ങിയില്ല. നെഞ്ചിനുള്ളിൽ ഒരു പാറക്കല്ലെടുത്തു വെച്ചതുപോലെയായിരുന്നു സൗദാമിനിക്ക്. ദത്തന്റെയും സാവിത്രിയുടെയും മുൻപിൽ പോയി നിൽക്കാൻ കഴിയാത്തതിനാൽ തലവേദനയാണെന്ന് പറഞ്ഞ് മുറിയിൽ നിന്നിറങ്ങിയില്ല. എന്തായേട്ടത്തി വയ്യേ? ദത്തനും സാവിത്രിയും സൗദാമിനിയുടെ അടുത്തേക്ക് ചെന്നു. ഒരു തലവേദന, വൈദ്യരെ വിളിക്കണോ ഏട്ടത്തി? വേണ്ട ദത്ത, ഒന്നു കിടന്നാൽ മതി. എന്നാൽ ഏട്ടത്തി വിശ്രമിക്ക്. ദത്തനും സാവിത്രിയും പോയപ്പോൾ സൗദാമിനി കരഞ്ഞു. വല്യച്ച, ഞങ്ങൾ കാവിൽ പോയിട്ട് വിളക്ക് വെച്ചു വരാം. ദത്തനും സാവിത്രിയും പൂമുഖത്തേക്ക് വന്നു. സാവിത്രിയെയും കൊണ്ടു പോവണോ? വേണം, ഒരുമിച്ചു പോണം വല്യച്ച. നാ വേഗം പോയി വരിക, വേഗം, ഇരുട്ടാകുന്നുണ്ട്. ആ വല്യച്ച, വേഗം വരാം. ദത്തൻ സാവിത്രിയെ ചേർത്തുപിടിച്ച് ഇല്ലത്തിന്റെ പടിയിറങ്ങി. മരണത്തിലേക്കാണെന്നറിയാതെ. സാവിത്രി, നീ ഇവിടെ നിൽക്ക്, ഞാൻ വിളക്ക് കത്തിച്ചു വേഗം വരാം. ഇവിടുന്ന് മാറി നിൽക്കല്ലേ? ഇല്ല ദത്തേട്ടാ. ദത്തൻ കാവിനകത്തേക്ക് കടന്നു. നാഗത്തറയിൽ വീണുകിടക്കുന്ന ഇലകൾ തട്ടിക്കളഞ്ഞ് വിളക്ക് കത്തിച്ച് സാവിത്രിയെ തിരിഞ്ഞു നോക്കിയപ്പോൾ സാവിത്രി കണ്ണടച്ചു പ്രാർത്ഥിക്കുകയായിരുന്നു. ദത്തൻ കണ്ണുകളടച്ചു പ്രാർത്ഥിച്ചു. കണ്ണുകളടച്ചു പ്രാർത്ഥിച്ചിരുന്ന സാവിത്രിയെ മാധവൻ പിന്നിലൂടെ വന്ന് വായ്പൊത്തി കുളക്കരയിലേക്ക് കൊണ്ടുപോയി. ദത്തൻ ഇതൊന്നും അറിയാതെ സാവിത്രിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സാവിത്രി കുതറി മാറാൻ ശ്രമിച്ചു. സാവിത്രിക്ക് മുൻപിൽ വന്നു നിന്ന ആളെ കണ്ട് സാവിത്രി ഞെട്ടി. ഭരതൻ. വല്യേട്ടാ എന്നൊരു വിളി സാവിത്രിയുടെ തൊണ്ടയിൽ നിന്ന് വന്നെങ്കിലും വായ പൊത്തിയതിനാൽ അത് തങ്ങി നിന്നു. ഭരതൻ കാലുയർത്തി സാവിത്രിയുടെ അടിവയറ്റിൽ ചവിട്ടി. അമ്മേ! സാവിത്രിയുടെ നിലവിളി മാധവന്റെ കൈക്കപ്പുറം കടന്നു. സാവിത്രിയുടെ നിലവിളി കേട്ട് ദത്തൻ തിരിഞ്ഞതും ദത്തന്റെ വയറ്റിൽ കത്തിക്കയറിയതും ഒരുമിച്ചായിരുന്നു. ദത്തൻ ശ്രീധരന്റെ തോളിലേക്ക് വീണു. ശ്രീധരൻ കത്തി വലിച്ചൂരി വീണ്ടും ആഞ്ഞു കുത്തി.